നടി ആക്രമിക്കപ്പെട്ട കേസിലെ സാക്ഷിയായ ആലപ്പുഴ സ്വദേശി സാഗർ വിൻസൺ നൽകിയ ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. കാവ്യ മാധവന്റെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യയിലെ ജീവനക്കാരനായിരുന്നു സാഗർ. കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ ക്രൈംബ്രാഞ്ച് DYSP ബൈജു പൌലൂസ് ഭീഷണിപ്പെടുത്തുന്നുവെന്നും തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യൽ ഹാജരാകാൻ അന്വേഷണ സംഘം നൽകിയ നോട്ടീസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സാഗർ ഹർജി നൽകിയത്. സാഗറിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. സാഗറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കോടതി നടപടി കനത്ത തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ സാഗർ വിൻസന്റിന്റെ ഹർജി പ്രതിഭാഗത്തിന്റെ തന്ത്രമായിരുന്നുവെന്ന് പറയുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. റിപ്പോർട്ടർ ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലേക്ക് സാഗർ വിൻസന്റിനെയോ സായ് ശങ്കറിനെയോ ഒന്നും കൊടുക്കാൻ പ്രതിഭാഗത്തിന് താല്പര്യമില്ല. അതിനുവേണ്ടി എന്ത് കളവും കാണിക്കാൻ അവർ തയ്യാറാണ്. സാഗർ വിൻസന്റിന്റെ ഹർജി പ്രതിഭാഗം അഭിഭാഷകരുടെ തന്ത്രമായിരുന്നുവെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം വാങ്ങിയെന്നാണ്. 5 ലക്ഷം വാങ്ങിയ സാക്ഷി വീണ്ടും 5 ലക്ഷം ആവശ്യപ്പെട്ടപ്പോഴാണ് പ്രശ്നമായത്. കോടതിയിൽ നിന്നും ചോർന്ന രേഖകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്നു വന്നിരിക്കും. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തായാൽ ഗുരുതരമായ കാര്യങ്ങളായിരിക്കും ഈ കേസിനെ സംബന്ധിച്ച് നടക്കാൻ പോകുന്നത്. ഗത്യന്തരമില്ലാതെ സാക്ഷികളെ കൊണ്ട് ഹർജി കൊടുപ്പിച്ച് അന്വേഷണ സംഘത്തെ തളർത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. സ്വകാര്യ സൈബർ വിദഗ്ധനായ സായ് ശങ്കർ ആദ്യം കൊടുത്ത മൊഴി തിരിച്ചു. എന്നിട്ട് ചെയ്തതെന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥനെ ഫോൺ ചെയ്യുന്നതിന്റെ ഒരു ക്ലിപ്പ് മാത്രം പുറത്തുവിട്ടു. സഹകരിക്കണമെന്ന് പറഞ്ഞുവെന്ന ഭാഗമാണ് വിട്ടത്. അതിന്റെ മുൻപും പിൻപും ഉള്ളത് ഞാൻ കേട്ടതാണ്. സായ് ശങ്കർ കുറ്റസമ്മതം നടത്തിയിരുന്നു. രാമൻപിള്ള പറഞ്ഞതനുസരിച്ചാണ് താൻ ഓഫീസിൽ പോയി ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ മാറ്റിയതെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. കേസിലെ മുഖ്യ സാക്ഷിയാണ് ആലപ്പുഴ സ്വദേശിയായ സാഗർ. നടിക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ കാവ്യ മാധവന്റെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ. കേസിലെ പ്രതിയായ വിജീഷ് ലക്ഷ്യയിലെത്തിയത് കണ്ടെന്നായിരുന്നു ഇയാൾ ആദ്യം മൊഴി നൽകിയത്. പിന്നീട് അത് മാറ്റി പറയുകയായിരുന്നു. എന്നാൽ ദിലീപ് സ്വാധീനിച്ചാണ് മൊഴി മാറ്റിയതെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും ടെലിഫോൺ രേഖകളും ലഭിച്ചിട്ടുണ്ടെന്നാണ് കോടതിയിൽ ബൈജു വ്യക്തമാക്കിയത്. ആലപ്പുഴയിൽ റെയ്ബാൻ ഹോട്ടലിൽ എത്തിച്ചാണ് സാഗറിനെ ദിലീപിന്റെ സംഘം മൊഴി മാറ്റിയതെന്നും ദിലീപിന്റെയും സഹോദരൻ അനൂപ്, കാവ്യ മാധവന്റെ ഡ്രൈവർ സുനീർ, അഭിഭാഷകരും ചേർന്നാണ് സാഗറിനെ സ്വാധീനിച്ചതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ താൻ ഒഴികെയുള്ള എല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ചു. തുടർ അന്വേഷണം നടക്കുന്നതിനാൽ ഇനിയും നിരവധി സാക്ഷികളെ വിസ്തരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അനന്തമായി നീണ്ടേക്കും. സമീപകാലത്തൊന്നും വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ സാധ്യതയില്ലെന്നും തനിക്ക് ജാമ്യം നൽകണമെന്നുമാണ് പ്രതിയുടെ ആവശ്യം. നടിയെ ആക്രമിച്ച കേസിലെ നാലാം പ്രതി വിജീഷിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. വിചാരണ അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിജീഷ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ജാമ്യം നൽകാതെ ജയിലിൽ പാർപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിജീഷിന് ജാമ്യം നൽകിയത്. MetroMatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.